ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുച്ചീസ്. ചിക്കൻ കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ നോമ്പ് തുറയ്ക്കൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫില്ലിങ്ങിന് ആവശ്യമായ ചിക്കൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. പച്ചമുളക് എടുക്കുമ്പം അതിൻ്റെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കുക. കൂടെ തന്നെ രണ്ട് ചെറിയ സവോള ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. സവോള ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി. ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഒന്നര ടീസ്പൂണോളം മീറ്റ് മസാലയാണ് അതിനകത്തേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കുക്കിയിലെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി മസാലയായിട്ട് നന്നായിട്ട് കുക്കായി നല്ല സോഫ്റ്റായി വന്നു കഴിയുമ്പം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ആ ചിക്കൻ വേവിച്ചതിൻ്റെ സ്റ്റോക്ക് അല്പം ഉണ്ട്, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയം ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ കറക്റ്റായിട്ടുണ്ടെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ നമുക്ക് അതെല്ലാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. ചിക്കൻ ആ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് നല്ലതുപോലെ ഒന്ന് കുക്കായി വരട്ടെ. ഒരു രണ്ട് മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ആ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം സ്നാക്ക് റെഡിയാക്കിയെടുക്കാം. സ്നാക്ക് തയ്യാറാക്കിയെടുക്കാനുള്ള ചിക്കൻ്റെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ മസാല ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒരു 4-5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പരത്തി അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഫില്ല് ചെയ്തെടുക്കാം. ബ്രെഡ് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് പരത്തി ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലേക്ക് തയ്യാറാക്കി എടുത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിടണയാ. ഒരു ഹാഫ് മൂണിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ മാവിൽ മുക്കിയിട്ടാണ് പൊരിക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് കവറായിക്കോളും.
ചിക്കൻ ഞാൻ ബ്രെഡിൽ ഈ രീതിയിൽ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുക്കി പൊരിക്കാനുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അടുത്തായിട്ട് നോക്കാം ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ ഞാനൊരു അരക്കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ചത് ലൂസായിട്ടൊന്ന് കലക്കിയെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. ആ ഈ ഒരു രീതിയിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. നമ്മൾ ഇതിനകത്ത് മുക്കിയിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ആ ഫില്ലിങ് പുറത്ത് പോകാത്ത രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിന് പകരം മുട്ട എടുത്താലും മതി കേട്ടോ. സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്ത് ഓരോ സ്നാക്കും ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. ആ ഇത്രയും മതി. നമുക്ക് ഇനി എണ്ണ ഇതിൽ കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കിയെടുക്കാം. മാവൊന്നും കുഴച്ച് പരത്താതെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. നോമ്പുതോക്കൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.